ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ. മൈഡിയ സ്വത്തുക്കുട്ടികളെ, ഒരുപാട് ക്രൈം ഇൻവെസ്റ്റിഗേഷനുകളിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് കൊലയാളി ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ളത്. എന്നാൽ പല സിനിമകളിലും നമ്മൾ അവരെ ഊഹിക്കാറുണ്ട്. അത്ര വലിയ ട്വിസ്റ്റൊന്നും സംവിധായകന് തരാൻ പറ്റാറില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്ത നൈസ് ഔട്ട് എന്നൊരു ഫിലിം ഉണ്ടായിരുന്നു. ഒരു വീടിനകത്ത് നടക്കുന്ന കൊലപാതകം. ആ വീട്ടിലുള്ള എല്ലാവരെയും പോലീസ് സംശയിക്കുന്നു. അവസാനം കില്ലറെ കണ്ടുപിടിക്കാൻ പറ്റും. അത്ര വലിയ ഉരുൾപൊട്ടലൊന്നും സംഭവിക്കുന്നില്ല. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് ഒരിക്കലും എന്നെ കൊണ്ടൊരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വിചാരിച്ചു പോലും നോക്കാൻ പറ്റിയില്ല. അങ്ങനെ പറയാം, എന്നെക്കൊണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയേക്കാം, എന്നാലും ലേശം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ ആൾക്കാരെ തിരക്കിനിടയിൽ നിന്നും കില്ലറെ കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് ഇത്രയും കാലം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ത്രെഡായിട്ട് ഈ സിനിമയാണ് തോന്നിയത്. മറ്റൊരു വെർത്ത് വാച്ചിങ് മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആരും തന്നെ മിസ്സാക്കരുത്. എന്നാ പിന്നെ, സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു ലേഡി സിറിഞ്ചിൽ മരുന്ന് നിറയ്ക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ ഏതോ മുഖം കാണിക്കാത്ത മറ്റൊരു മനുഷ്യന് ആ ഇൻസുലിൻ കുത്തിവെക്കുകയാണ്. എന്നിട്ടൊരു ഉമ്മയും കൊടുത്തിട്ട് പോകും. അവിടുന്ന് കട്ട് ചെയ്താൽ തിയേറ്ററിൽ ഒരു ന്യൂസ് കാണിക്കുന്നു, ആ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്മാൻ മരണപ്പെട്ടു. പണ്ടുകാലത്ത് ഇങ്ങനെ തിയേറ്ററിലൊക്കെ ന്യൂസ് കാണിക്കുന്നതാണ് തോന്നുന്നത്. ഈ ന്യൂസ് ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബിസിനസ്സുകാരന്റെ കുടുംബം വളരെ വലുതാണ്. അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു രണ്ടാം ഭാര്യയുണ്ട്. പിന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സമൃദ്ധമായ കുടുംബം. പെട്ടെന്നാണ് ഈ ബിസിനസ്സുകാരന്റെ തിരോധാനം സംഭവിച്ചിരിക്കുന്നത്. ഈ ന്യൂസ് കണ്ടുകഴിഞ്ഞ തൊപ്പിക്കാരൻ തിരിച്ചയാളുടെ ഓഫീസിലേക്ക് വരുന്നു. അതാണ് നമ്മുടെ നായകൻ. നായകൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ഓഫീസിലേക്ക് കടന്നു വന്ന ഉടനെ അവിടെ ജോലി ചെയ്യുന്ന ഒരു വയസ്സായ അമ്മച്ചി, ഇന്ന് നിങ്ങളെ കാണാൻ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്, ഒരു ലേഡി വന്നിട്ടുണ്ടെന്ന് പറയും. അതാരാണെന്ന് അറിയാൻ വേണ്ടി തന്റെ ക്യാബിനിൽ കയറിയ ഹീറോ ആ ലേഡിയെ കണ്ട് ഞെട്ടും. അതവന്റെ പഴയ കാമുകിയാണ്. പഴയ കാമുകിയായിരുന്നു. അവൾ ഇവനെ വിട്ടിട്ട് പോയതാണ്. എന്നിട്ടിപ്പോ കാലങ്ങൾ കഴിഞ്ഞ് അവനെ കാണാൻ വന്നിരിക്കുന്നു. നീ എന്തിനാണിപ്പോ വന്നിരിക്കുന്നത് സോഫിയ എന്ന് ഹീറോ ചോദിക്കും. അപ്പൊ ആ പെൺകുട്ടി പറയും, എന്റെ മുത്തശ്ശൻ മരണപ്പെട്ട വിവരം നീ അറിഞ്ഞു കാണുമല്ലോ. ശരിക്കും അതൊരു മരണമല്ല, കൊലപാതകമാണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ് മരണപ്പെട്ടത്. എന്നാൽ ആ അറ്റാക്കിൽ എന്തോ ഒരു ഫോൾ പ്ലേ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് സത്യം. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഡോക്ടർമാരും എന്തൊക്കെയോ ദുരൂഹതകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഈ കേസ് പോലീസുകാരുടെ കയ്യിലേക്ക് ചെല്ലും. പക്ഷെ അതിനു മുമ്പ് പോലീസ് ഈ കേസ് എടുക്കുന്നതിന് മുന്നേ നീ എന്റെ വീട്ടിലേക്ക് വരണം. കാരണം എന്റെ വീടും വീട്ടുകാരും ഈ കേസിൽപ്പെട്ട് കുഴയുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ ഈ നാട് മൊത്തം അറിയാൻ നാറ്റിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പോലീസുകാർ ഈ കേസ് അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ നീ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഇവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് നിനക്ക് വേണ്ടുന്ന പണം ഞാൻ തരുന്നതായിരിക്കും എന്ന് ഹീറോയും പറയും. അപ്പൊ ഹീറോ, നിന്റെ കുടുംബക്കാര് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെങ്കിൽ അത് പോലീസുകാർ തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഈ കേസെടുക്കാൻ താല്പര്യമില്ല, നിനക്ക് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് ഹീറോ അവളെ വരട്ടി ഓടിക്കാൻ ശ്രമിക്കും. നമ്മുടെ പെണ്ണ് എഴുന്നേറ്റ്, നീ ഒന്നുകൂടി ആലോചിക്ക്, എന്റെ കാർഡ് ഇവിടെ വെച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് കാർഡും കൊടുത്തിട്ട് ഇറങ്ങിപ്പോവാണ്. അവൾ പോയി കഴിഞ്ഞിട്ട് ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അമ്മച്ചി, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അമ്മച്ചി, സാറേ ഏതെങ്കിലും ഒരു കേസ് കിട്ടിയിട്ട് മാസങ്ങളായി, നമുക്ക് തീരെ കാശ് തന്നെ ഇല്ല. ഇത്രയും വലിയൊരു കേസ് നിങ്ങൾ തട്ടിക്കളയരുത്. ഈ കേസ് മാത്രം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ നാടറിയുന്ന ഒരു ഡിറ്റക്റ്റീവായിട്ട് നിങ്ങൾ മാറും. അത് നമ്മൾക്ക് ഉപയോഗമാണ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ എന്ന് പറയും. സോ ഹീറോ ഈ കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ തന്നെ ഹീറോയുടെ അച്ഛന്റെ കൂട്ടുകാരനായ ഒരു പോലീസുകാരനുണ്ട്. ടൗണിലെ മെയിൻ ഉദ്യോഗസ്ഥനാണ് അയാൾ. അയാളുടെ ടീമായിരിക്കും ഈ കേസും അന്വേഷിക്കാൻ പോകുന്നത്. സോ ഹീറോ ആ അച്ഛന്റെ കൂട്ടുകാരനെ ചെന്ന് കാണും. എന്നിട്ട് ഈ കാര്യം പറയും, ആ ബിസിനസ്സുകാരന്റെ പേരക്കിടാവ് എന്റെ അടുത്ത് വന്നിരുന്നു, പ്രൈവറ്റ് ആയിട്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ അയാളുടെ മരണ റിപ്പോർട്ട് എനിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോ അയാളുടെ റിപ്പോർട്ട് എടുത്ത് വായിക്കുകയാണ്. അതിൽ ഈ ബിസിനസ്സുകാരന്റെ ശരീരത്തിൽ എസറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു. അത് കണ്ണു രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. എന്നാൽ ആ മരുന്ന് ഡയറക്റ്റ് ആയിട്ട് വെയിനിലേക്ക് കുത്തി ഇറക്കിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. സോ അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് ഹീറോ പറയും. അപ്പൊ ആ വലിയ പോലീസുകാരൻ, ഈ ബിസിനസ്സുകാരന് ഷുഗർ രോഗം ഉണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും ഇൻസുലിൻ എടുക്കുന്നതാണ്. ഒരു പക്ഷെ അയാൾ എടുക്കുന്ന ഇൻസുലിനിൽ ആരെങ്കിലും ഈ വിഷം കലർത്തിയതാകാം, അല്ലെങ്കിൽ കുത്തുന്ന ആൾ തന്നെ കലർത്തി കുത്തിയതാകാം. എന്തായാലും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് മേഡർ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസ് എല്ലാം ചേർന്ന് ആ കുടുംബത്തെ നാറ്റിക്കും. ഈ നാട് മൊത്തം അവരുടെ ന്യൂസ് മാത്രമായിരിക്കും. എന്തായാലും ഞങ്ങൾ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിനക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് ഞങ്ങൾക്ക് നല്ലത് തന്നെയല്ലേ.
അതുകൊണ്ട് നിനക്കൊരു 3 ഡേയ്സ് സമയം ഞങ്ങൾ തരാം. ആ പെൺകുട്ടി തന്നെ നേരിട്ട് വന്ന് നിന്നോട് സഹായം ചോദിച്ചുകൊണ്ട് തന്നെ നിനക്ക് വാറണ്ടിന്റെ ആവശ്യമില്ല. അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഈ കേസ് അന്വേഷിക്കാം. അവരുടെ കുടുംബത്തിൽ തന്നെ ആവണമെന്നില്ല, അയാൾക്ക് ഒരുപാട് എനിമീസ് പുറത്തു ഉണ്ടായിരുന്നു, നല്ല പവർഫുൾ ആയിട്ടുള്ള എനിമീസ്. എന്തായാലും നീ ആലോചിച്ചിട്ടൊരു തീരുമാനം പറ എന്നും പറഞ്ഞ് മൂത്ത പോലീസുകാരൻ ഹീറോയെ പറഞ്ഞു വിട്ടാണ്. ഹീറോ കുറെ നേരം ആലോചിച്ചിട്ട് ഈ കേസ് താൻ അന്വേഷിക്കാം എന്നുള്ള തീരുമാനമെടുക്കും. സോ ആള് കാറെടുത്ത് ഈ ബിസിനസ്സുകാരന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് ചെല്ലുകയാണ്. അതൊരു വലിയ ബംഗ്ലാവ്. ഈ ബംഗ്ലാവ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എവിടെയോ, ഏതൊക്കെയോ സിനിമയിൽ കണ്ടതുപോലെ. ആ വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങിയ ഉടനെ ഒരമ്മച്ചി ആരെയോ വെടിവെക്കുന്നത് ഹീറോ കാണുന്നുണ്ട്. അവിടെ എന്ത് പറ്റിയതാ അമ്മച്ചി എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഒരു സ്റ്റേയിലായ ലേഡി വരും, വയസ്സായൊരു ലേഡി. അവര് പറയുക, ഇവരെ പറമ്പ് നിറച്ചും പെരിച്ചാഴികളാണ്, അതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെടിവെക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മച്ചി പറയും, ഇവിടുത്തെ ബിസിനസ്സുകാരന്റെ ആദ്യ ഭാര്യയുടെ അനിയത്തിയാണ് ഈ അമ്മച്ചി, ഇപ്പൊ ഈ വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ആള്. അപ്പൊ ദൂരെ നിന്നും ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാം. വീടിന്റെ കോമ്പൗണ്ടിന് വെളിയിലായി മരത്തിൽ ചെറിയൊരു ഏറുമാടം കെട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് അതിൽ കയറി കളിക്കുന്നുണ്ടാവും. ഈ കുഞ്ഞ് നമ്മുടെ ബിസിനസ്സുകാരന്റെ പേരക്കിടാവാണ്. മുത്യമ്മ വിളിക്കുമ്പോൾ ആ കുഞ്ഞ് ഓടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സോഫി വരുന്നത്, നമ്മുടെ കഥയിലെ നായിക. സോഫി ഹീറോ ആരാണെന്നുള്ളത് നമ്മുടെ മൂത്ത അമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കും. അവര് തമ്മിൽ പരിചയപ്പെടുന്നു. ഹീറോ ഈ വീട്ടിലെ കേസ് അന്വേഷിക്കാൻ വന്നതാണെന്ന് അവർക്കപ്പം മനസ്സിലാക്കും. അത് കഴിഞ്ഞ് സോഫി ഹീറോയെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. വീടിന്റെ എല്ലാ വശങ്ങളും അവൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരുപാട് വമ്പൻ വലിയ വലിയ ഫോട്ടോസുകളൊക്കെ കാണാം. അതിലേറ്റവും വലിയ പടം ഈ ബിസിനസ്സുകാരൻ്റെതാണ്. ആദ്യമേ ഇവർ ചെല്ലുന്നത് ആ മുത്തശ്ശന്റെ മുറിയിലേക്കാണ്. സോഫി എപ്പോഴാണ് മുത്തശ്ശൻ മരിച്ചതറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സോഫി എല്ലാ ദിവസവും രാവിലെ കാപ്പി കൊടുക്കാൻ വേണ്ടി മുത്തശ്ശന്റെ മുറിയിലേക്ക് വരും. അന്നേ ദിവസം വരുമ്പോൾ മുത്തശ്ശൻ അനക്കുമില്ല, അദ്ദേഹം മരിച്ചു, ഓൾറെഡി മരിച്ചു കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ തന്നെ പുള്ളിക്കാരൻ മരിച്ചു കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൾ മനസ്സിലാക്കിയത്. ഇതെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സോഫി പോകും. ഹീറോ നോട്ട്സ് എടുക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഏറുമാടത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു ചെറിയ കുട്ടി, അവള് വരിക. അവള് സോഫിയുടെ ഏറ്റവും ചെറിയ അനിയത്തി കുട്ടിയാണ്. ഇവര് 3 മക്കളാണ്, സോഫി, താഴെ ഒരു പയ്യൻ, അതിന് താഴെ ഈ കുട്ടി. നിങ്ങളാണോ ഡിറ്റക്റ്റീവ്? നിങ്ങൾ ഉറപ്പായിട്ടും മുത്തശ്ശന്റെ കൊലയാളിയെ കണ്ടുപിടിക്കുക. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഡിറ്റക്റ്റീവ് ജോലി ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ഈ കേസിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ ഈ ചെറിയ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ ഹീറോ ആ കൊച്ചിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ ഏറുമാടം ആരുടേതാണ്, നിന്റേതാണെന്ന് ചോദിക്കും. കുഞ്ഞു പറയും, അതെന്റെ ചേട്ടൻ ഉണ്ടാക്കിയതാ, പക്ഷെ ഞാനാണ് അതിലേറ്റവും കൂടുതൽ കയറി കളിക്കുന്നത്. ഞാൻ ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ വായിക്കാറുണ്ട്. ഒരു കേസ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? ഇപ്പൊ എന്റെ മമ്മി അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്, നിങ്ങൾ അവരെയും ക്വസ്റ്റ്യൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ മോൾ ഇറങ്ങിപ്പോകും. സോ ഹീറോ നേരെ അടുത്തത് സോഫിയുടെ അമ്മേനെയാണ് ചെന്ന് കാണുന്നത്, നമ്മുടെ ബിസിനസ്സുകാരന്റെ മൂത്ത മരുമോൾ. അവർക്കൊരു സിനിമാ നടി ആവണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല. 3 പിള്ളേരുടെ അമ്മയാണ് അവരായത്. അതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട് പുള്ളിക്കാരിക്ക്. ആ വിഷമം തീർക്കാൻ വേണ്ടി ഡെയിലി മൂക്കറ്റം കുടിച്ചു കുടിച്ച് കിടപ്പാണ് ആന്റി. നിനക്ക് വേണം ചോദിക്കുമ്പോൾ ഹീറോ വേണ്ടെന്ന് പറയും. ജസ്റ്റ് ഇവര് പരിചയപ്പെടുകയുള്ളൂ. ഹീറോ അധികം ചോദ്യങ്ങളൊന്നും ആ ലേഡിയോട് ചോദിക്കില്ല. നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് അടുത്തത് സോഫിയുടെ അച്ഛനെയാണ് ഹീറോ ചെന്ന് കാണുന്നത്. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ഒരു സമാധാനമില്ലാത്ത കോപിയാണ്. നിന്നോട് ഞാൻ എന്തിനു ഉത്തരം പറയണം? നീ ആരാണ്? നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്തിനു മറുപടി പറയണം എന്നാണ് പുള്ളിക്കാരൻ ആദ്യമേ പറയുക. പിന്നെ സോഫി നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം അയാൾ 1-2 കാര്യങ്ങൾ പറയും. നിങ്ങളല്ലേ ഈ കുടുംബത്തിലെ മൂത്ത മകൻ, നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതുകയാണെന്ന് പറയും. വേറെ കാര്യമായ പണിയൊന്നും അച്ഛൻ ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ബിസിനസ് ആരാ നോക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്കൊരു അനിയനുണ്ട്, അങ്ങേരെയാണ് അച്ഛൻ എല്ലാ ബിസിനസ്സും ഏൽപ്പിച്ചിരിക്കുന്നത്. ഇയാളെ ചുമ്മാ വീട്ടിൽ വെച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് വെൽത്തുള്ള വീടായതുകൊണ്ട് തന്നെ തിന്നാനും കുടിക്കാനും പണിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് ഹീറോ, നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടു, എന്നാലും നിങ്ങളുടെ മുഖത്ത് സങ്കടമൊന്നും കാണുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ ആ മൂത്തമ്മോൻ പറയും, നീ അതറിയേണ്ട ആവശ്യമില്ല, അടുത്ത ആൾക്കാരെ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്തോ, എന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞ് ധാർഷ്ട്യത്തോടെ അയാൾ ഹീറോനെ ഇറക്കി വിടുകയാണ്. അങ്ങേരെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോണ്ട് നേരത്തെ കണ്ട അമ്മച്ചിയില്ലേ, മൂത്ത അമ്മച്ചി, അങ്ങേര് ഹീറോനെ മണത്ത് നോക്കിയിട്ട്, നിന്റെ ശരീരത്തു നിന്നും സിഗരറ്റിന്റെ മണമുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ മൂത്ത മോനെ ചെന്ന് കണ്ടു, എന്നാൽ ആൽക്കഹോളിന്റെ മണമില്ല. അപ്പൊ മൂത്ത മരുമോളുടെ മുറിയിലേക്ക് നീ ചെന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവൾ തന്ന ഡ്രിങ്ക്സ് നീ കുടിച്ചിട്ടുണ്ടാവില്ല. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? നിന്നെപ്പോലെ ഞാനും നല്ലൊരു ഡിറ്റക്റ്റീവ് അല്ലേ എന്ന് ചോദിച്ചിട്ട് അമ്മച്ചി ചിരിക്കും. അത് കഴിഞ്ഞ് ഹീറോ ബിസിനസ്സുകാരന്റെ 2-ാമത്തെ മകനെ കാണാൻ ചെല്ലുകയാണ്. അവരുടെ മുറിയിൽ ആദ്യം ഹീറോ കാണുന്നത് ആ മകന്റെ ഭാര്യയാണ്, 2-ാമത്തെ മരുമോള്. ആ സ്ത്രീ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, ഭർത്താവിനെക്കാളും ഡോമിനന്റ് ആയിരിക്കും. ഹീറോ ആ 2-ാമത്തെ മകനോട്, നിങ്ങളാണല്ലോ അച്ഛന്റെ എല്ലാ ബിസിനസ്സിന്റെയും മാനേജിംഗ് ഡയറക്ടർ, അച്ഛൻ മരിക്കുന്ന അന്ന് രാത്രി നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചത്? അത് കേട്ട ആ മകൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാനും എന്റെ അച്ഛനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്.
അതെന്റെ അച്ഛനാണ്. നീയിപ്പോ എന്നെ കൊലയാളിയായിട്ട് ചിത്രീകരിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഞാനല്ല കൊലയാളി. അച്ഛന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് അയാളെ കൊല ചെയ്തത് ആ വൃത്തികെട്ട സ്ത്രീയാണ്, അച്ഛന്റെ രണ്ടാം ഭാര്യ. അവളോട് ചെന്ന് ചോദിക്കുന്നതിന്റെ ചോദ്യങ്ങൾ, അപ്പ കിട്ടും ഉത്തരം എന്നും പറഞ്ഞ് അയാള് ദേഷ്യപ്പെട്ട് ഹീറോയെ ഇറക്കിവിടും. അവിടെ നിന്ന് ഇറങ്ങിയ ഹീറോ ഈ രണ്ടാം ഭാര്യനെ ചെന്ന് കാണാൻ പോകുന്ന സമയത്ത് ആ വീട്ടിലെ വേലക്കാരി നാനി പടി ഇറങ്ങി വരുന്ന കാണും. ഹീറോ നാനിയോട്, നിങ്ങൾ മാത്രമാണോ ഇവിടെ ജോലി ചെയ്യുന്നത്, മറ്റു ജോലിക്കാരൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നാനി പറയും, ഞാൻ മാത്രമാണ് ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നത്, ബാക്കിയെല്ലാവരും വന്നു പോകുന്നവരാണ്. ഇവിടെ അധികം ആൾക്കാരെ നിർത്താൻ മുതലാളി സമ്മതിക്കാറില്ല. അപ്പൊ ഏതോ ഒരാള്, ഒരു പുരുഷൻ സോഫിയോട് സംസാരിക്കുന്ന ഹീറോ കാണും. അതാരാണ് എന്ന് ഹീറോ നാനിയോട് ചോദിക്കുമ്പോൾ നാനി പറയും, അത് മിസ്റ്റർ ബ്രൗൺ ആണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അദ്ദേഹം വീട്ടിൽ വന്നാണ് മൂത്ത പയ്യനെ പഠിപ്പിക്കുന്നത്, സോഫിയുടെ അനിയനെ. സോഫിയുടെ അനിയൻ ലേശം വികൃതിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ഒരു ടീച്ചർ അവനെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞ് ഹീറോ നേരെ രണ്ടാം ഭാര്യനെയാണ് ചെന്ന് കാണുന്ന, ഒരു സുന്ദരിയായ മിഡിൽ ഏജ് വുമൺ. ഹീറോ കയറി വന്ന ഉടനെ തന്നെ ആ സ്ത്രീ ചെറിയൊരു സങ്കടത്തോടെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി കാണും, ഞാനൊരു ബീസ്റ്റ് ആണെന്ന് പറഞ്ഞു കാണും. പക്ഷെ സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പ്രണയിച്ച് വിവാഹം കഴിച്ചവളാണ്. ഒരു പണക്കാരന് വിവാഹം കഴിച്ച പാവപ്പെട്ട സ്ത്രീക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വിധിയാണല്ലോ. ഹീറോ അവരിരിക്കാൻ പറഞ്ഞിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ആ ലേഡി പറയും, ലാസ് വേഗാസിൽ വെച്ചിട്ട്. ഞാൻ അവിടുത്തെ ഒരു ഡാൻസർ ആയിരുന്നു, ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ പബ്ബിലെ ഡാൻസർ ആയിരുന്നു. ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ അടുത്തിരുന്നാൽ ഞങ്ങൾക്ക് ബെൽറ്റ് കൊണ്ട് തല്ല് കിട്ടും. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഈ ബാറിന്റെ ഓണർ ഞാനാണ്, നിനക്ക് ധൈര്യമായിട്ട് എന്റെ അടുത്തിരിക്കാമെന്നാണ്. അന്ന് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. എന്റെ ഇഷ്ടം മനസ്സിലാക്കിയ എന്റെ ഭർത്താവ് എന്നെ ഭാര്യയായി വരിച്ച് എനിക്കൊരു ജീവിതം സമ്മാനിക്കുകയായിരുന്നു. എന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ അദ്ദേഹത്തിന്റെ പണത്തിന് വേണ്ടി മാത്രമാണ് അങ്ങേരുടെ കൂടെ ജീവിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ മാത്രമാണ് അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പൊ ഹീറോ ചോദിക്കും, അന്ന് രാത്രി നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്ന അന്ന് രാത്രി നിങ്ങളാണോ അദ്ദേഹത്തിന് ഇൻസുലിൻ കുത്തിവെച്ചത്? ആ ലേഡി പറയും, അതെ, ഞാൻ തന്നെയാണ് കുത്തിവെച്ചത്. അദ്ദേഹം ടയേർഡായിരുന്നു, അതുകൊണ്ട് എന്നെയാണ് കുത്താൻ പറഞ്ഞത്. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ആ ഇൻസുലിനിൽ വിഷമുണ്ടായിരുന്നു എന്നുള്ളത്. എന്റെ വിരലടയാളങ്ങൾ ആ ബോട്ടിലും സിറിഞ്ചിലും ഉണ്ടാകും, പക്ഷെ എനിക്കറിയില്ലായിരുന്നു അത് വിഷമാണെന്ന്. ഞാൻ അദ്ദേഹത്തിന് കുത്തിവെച്ച ഇൻസുലിനാണ് അതിനകത്ത് വിഷമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ കൊലയാളിയായിട്ട് മാറി. താങ്കളെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാനാണ് കൊലയാളിയെങ്കിൽ ഞാൻ എന്റെ കൈരേഖ ആ സിറിഞ്ചിൽ പതിക്കുമായിരുന്നു, ഞാനത് മായ്ച്ചു കളയില്ലേ? നിങ്ങളെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നാ ലേഡി പറയും. അതിനൊപ്പം തന്നെ ചെറുതായിട്ട് ഹീറോയെ സെഡ്യൂസ് ചെയ്യാനും നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആ ലേഡിക്ക് വഴങ്ങുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോ ബിസിനസ്സുകാരന്റെ ഓഫീസ് മുറിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുറിയിലേക്ക് നമ്മുടെ പിള്ളേരുടെ ടീച്ചറല്ലേ, അയാൾ കടന്നു വരുന്നു. അയാൾ മിണ്ടാതെ വന്ന് എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആ മുറിയിൽ ഉണ്ടായിരുന്നത് പുള്ളിക്കാരൻ അറിയില്ല. താനെന്തിനാണ് ഈ ബിസിനസ്സുകാരന്റെ മുറിയിലേക്ക് കടന്നു വന്നത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അയാൾ പറയും, എനിക്കിതിനകത്തേക്ക് വരാൻ പെർമിഷൻ ഉണ്ടെന്ന്. അപ്പൊ ഹീറോ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ സോഫിയുടെ അനിയനല്ലേ പാഠങ്ങൾ പഠിപ്പിക്കുന്നു, അവന്റെ സ്വഭാവം എങ്ങനെയാണ്? ആ ടീച്ചർ പറയും, സാധാരണ ടീനേജ് പിള്ളേരെ പോലെ തന്നെ റെബല്യസ്, ആംഗ്രി, അതോറിറ്റി ഇഷ്ടപ്പെടാത്ത ചെറുക്കൻ, പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഹീറോ, ആ പയ്യനെ പഠിപ്പിക്കുക മാത്രമല്ലല്ലോ നിങ്ങൾ ചെയ്തിരുന്നത്, ബിസിനസ്സുകാരന്റെ ഓർമ്മക്കുറിപ്പുകളും കൂടി നിങ്ങൾ അദ്ദേഹത്തെ എഴുതാൻ സഹായിച്ചിരുന്നു. അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളായിരുന്നു. അതെപ്പോഴാണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയും, രാത്രി സമയങ്ങളിലാണ്, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട്. സോ അന്ന് രാത്രിയും നിങ്ങൾ മൂത്താശാരിയുടെ കൂടെ ഉണ്ടായിരുന്നു അതേ എന്ന് പറയും ടീച്ചർ. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി മൂത്താശാരിനെ ആരൊക്കെയാണ് കാണാമെന്ന്? അന്ന് രാത്രി മൂത്ത മകനും മരുമോളും കാണാമെന്നിരുന്നു. പുതിയൊരു സിനിമ എടുക്കണം, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് സ്ക്രിപ്റ്റ് കാണിക്കാനാണ് അദ്ദേഹം വന്ന്. പക്ഷേ മൂത്താശാരി അത് വായിച്ചു നോക്കി പോലുമില്ല. നിനക്ക് സിനിമ എടുക്കാനും മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു പറഞ്ഞു വിട്ടു. ഒപ്പം ഭാര്യയും. അത് കഴിഞ്ഞ് മറ്റാരെങ്കിലും വന്നിരുന്നെന്ന് ചോദിക്കുമ്പോൾ സോഫിയ മൂത്ത പേരക്കുട്ടി കാണാൻ വന്നിട്ടുണ്ട്. അവര് തമ്മിൽ ചെറിയ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് സോഫിയ ഇറങ്ങിപ്പോയി. ഇതെല്ലാം ചോദിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോ, നിങ്ങൾ മൂത്താശാരിക്ക് വേണ്ടി എഴുതിയ ആ ഓർമ്മക്കുറിപ്പുകളൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിനാ ടീച്ചർ പറയും, അതെല്ലാം തൊലഞ്ഞു പോയെന്ന്, ഇപ്പോൾ ഒന്നും എന്റെ കയ്യിലില്ല, എല്ലാം മിസ്സിംഗ് ആയെന്ന്. അങ്ങനെ ഏകദേശം എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞ് ഹീറോ ഒന്ന് വരാന്തയിലിരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയ പേരക്കുട്ടി വന്ന് ഹീറോയെ വീണ്ടും കാണുന്നു. നിങ്ങൾ എല്ലാവരുമായിട്ടും സംസാരിച്ചോ, എന്നിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ എന്ന് അവൾ ചോദിക്കും. അപ്പൊ ഹീറോ പറയും, ഇൻവെസ്റ്റിഗേഷനിൽ ആദ്യം ക്ലൂവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുന്നു, എങ്ങനെയുള്ള സ്ഥലത്താണ് എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാനിപ്പോ ചെയ്ത്. അത് കേട്ടാ കുഞ്ഞുപെണ്ണ് പറയും, നിങ്ങളെങ്കിലും എല്ലാവരുമായിട്ടും സംസാരിച്ചല്ലോ, സാധാരണ ഈ കുടുംബത്തിലുള്ളവര് തമ്മി തമ്മി സംസാരിക്കാറ് പോലുമില്ല. അപ്പൊ ഹീറോ ചോദിക്കും, നിനക്ക് നിന്റെ മുത്തശ്ശൻ ഇഷ്ടമായിരുന്നോ, അദ്ദേഹം മരണപ്പെട്ടതില് നിനക്ക് വിഷമമുണ്ടോ? അത് കേട്ടാ കുട്ടി പറയും,
എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. എനിക്കൊരു ബാലറ്റ് ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മുത്തശ്ശൻ അതിന് സമ്മതിച്ചിരുന്നില്ല. ഞാൻ നല്ലൊരു ഡാൻസർ ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അങ്ങേരെ ഇഷ്ടമല്ല എന്നവൾ പറയും. അപ്പൊ ഹീറോ, നമ്മുടെ ടീച്ചറല്ലേ, ട്യൂട്ടോർ ടീച്ചർ, അയാളെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ അറിയോ എന്ന് ചോദിക്കും. അപ്പൊ ആ പെൺകുട്ടി പറയും, ടീച്ചറും മൂത്താശാരിയുടെ രണ്ടാം ഭാര്യ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, രണ്ടാം ഭാര്യയും തമ്മിൽ അവിഹിതമുണ്ട്. അതെനിക്കറിയാം. അവര് തമ്മിൽ കത്തുകൾ എഴുതാറുണ്ട്. ഞാനതൊക്കെ വായിച്ചിട്ടുണ്ട് എന്നവൾ പറയും. നീ കള്ളമല്ലേ പറയണേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ കള്ളം പറയുന്നു, ആ ലെറ്റേഴ്സൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയാം. അവർ തമ്മിലുള്ള ബന്ധം ഇവിടെ പലർക്കും അറിയില്ലായിരിക്കാം. എന്നാൽ ഞാൻ എല്ലാ അവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ആരും എന്നെ ശ്രദ്ധിക്കാറില്ല, അതാണ് സത്യം എന്നും പറഞ്ഞിട്ട് കുഞ്ഞ് അവിടുന്ന് മാറിപ്പോകും. അത് കഴിഞ്ഞാണ് നമ്മുടെ ലേഡി രജനീകാന്ത് വരുന്നത്. രജനീകാന്തിനോട് ഹീറോ അന്ന് രാത്രി വീടിന്റെ കതകുകളെല്ലാം അടഞ്ഞിരുന്നു, ഇവിടുത്തെ ഗേറ്റൊക്കെ അടഞ്ഞാണോ കിടന്നത് എന്ന് ചോദിക്കും. ലേഡി പറയും, എല്ലാ ദിവസവും പോലെ ഇവിടുത്തെ എല്ലാ കതവുകളും ഗേറ്റുകളും അന്നും അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. ഒരു വാതിലും ആരും പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹീറോ, ഈ വീട്ടിലെ മനുഷ്യന്മാരെയൊക്കെ എന്താ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആരും ആരും തമ്മി തമ്മി മിണ്ടുന്നൊന്നുമില്ല. എല്ലാവരും മുഖം വെറുപ്പിച്ചിട്ടാണല്ലോ നടക്കുന്നത്. അത് കേട്ട അമ്മച്ചി ചിരിച്ചിട്ട് പറയും, ഈ വീട്ടിലെ എല്ലാവരും തനിക്കകത്തെ പാഷൻ അടക്കി പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളെല്ലാം കൊടുത്ത് അടക്കി വെച്ചാൽ അവർ തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും അധികം വെറുക്കുന്നത്. ചിലപ്പോൾ അത് നിനക്ക് മനസ്സിലാവില്ല. നീയാണ് ആ സ്ഥാനത്തെങ്കിൽ നീ ഈ വീട്ടിൽ ഇരിക്കുക പോലുമില്ല എന്നും പറഞ്ഞിട്ട് അമ്മച്ചി അവിടുന്ന് മാറിപ്പോകും. അങ്ങനെ ആദ്യ ദിവസത്തെ തെളിവെടുപ്പിന് ശേഷം ഹീറോ തന്റെ മുറിയിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി ഇവനൊരു കാറ് ഫോളോ ചെയ്യുന്നുണ്ട്. തന്റെ കാറ് നിർത്തിയിട്ട് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഫോളോ ചെയ്ത് വന്ന ആള് അയാളുടെ കാറും തിരിച്ച് അവിടുന്ന് എസ്കേപ്പായി ഓടിക്കളയും. അവിടുന്ന് വീണ്ടും വണ്ടി ഓടിച്ച് ഹീറോ തന്റെ മുറിയിലേക്ക് വരുമ്പോണ്ട് അവിടെ സോഫി അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്ന് രാത്രി നീ എന്റെ കൂടെ ചെലവഴിക്കോ എന്ന് ചോദിച്ചിട്ട് അവള് ഹീറോനെ വിളിച്ചൊരു പബ്ബിലേക്ക് പോകും. അവിടുന്ന് രണ്ടുപേരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് അന്ന് രാത്രി ഒരുമിച്ച് കഴിയാണ്. പിറ്റേന്ന് വലിയ സംഭവമൊന്നുമില്ല. പിറ്റേന്ന് ഹീറോ ഇവരെ കുടുംബ വക്കീലിനെ ചെന്ന് കാണുന്നു. മൂത്താശാരിയുടെ സ്വത്തുക്കളുടെ അവകാശം വിൽപത്രം, അതിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക എന്നുകൂടി അറിയണമല്ലോ. അതിനും കൊലയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ? സോ അത് ചോദിക്കാൻ അവരെ കുടുംബ വക്കീലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങേര് പറയും, 1957 ഒരു വിൽപത്രം തയ്യാറാക്കി കുടുംബത്തിലെ സ്വത്തെല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് വീതം വെച്ച് ആ വിൽപത്രത്തിൽ നമ്മുടെ മൂത്താശാരി ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ അന്ന് അദ്ദേഹം ഒപ്പിട്ടു എന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. അദ്ദേഹത്തിന്റെ മരണശേഷം ആ വിൽപത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ പുള്ളി ഒപ്പിട്ടിട്ടില്ല. അതായത് ലീഗലായിട്ട് ചെല്ലുന്ന ഒരു വിൽപത്രവും ഇല്ല എന്നാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നിയമപ്രകാരം മൂത്താശാരിയുടെ സ്വത്തുക്കൾക്കെല്ലാം അവകാശി അവരുടെ ഭാര്യ ആയിരിക്കും ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള രണ്ടാം ഭാര്യ ബ്രെൻഡ. അവര് തീരുമാനിക്കും സ്വത്തുക്കൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന്. ഇത് മനസ്സിലാക്കിയ ഹീറോ അവിടെ നിന്ന് നേരെ രണ്ടാം മകനെയാണ് ചെന്ന് കാണുന്നത്. എന്നിട്ട് ഞാൻ ആ വിൽപത്രത്തെ കുറിച്ച് മനസ്സിലാക്കി. നിങ്ങളുടെ അച്ഛൻ മരിക്കുന്ന അന്ന് ആരുമറിയാതെ നിങ്ങൾ അച്ഛനെ ചെന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ കാര്യമായ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഈ വിൽപത്രത്തെക്കുറിച്ച് നിങ്ങൾക്കും അറിയാമായിരുന്നു. സോ തന്റെ പേരിലേക്ക് സ്വത്തുക്കളുടെ പങ്ക് മാറ്റാൻ നിങ്ങൾ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് രാത്രി സംഭവിച്ചത്? അത് കേട്ട് രണ്ടാം മകൻ പറയും, നീ വിചാരിക്കുന്നതല്ല അന്ന് സംഭവിച്ചത്. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കുഴപ്പങ്ങളിലെല്ലാം ചെന്ന് പെടുമ്പോൾ അച്ഛൻ തന്നെയാണ് എന്നെ എല്ലായ്പ്പോഴും രക്ഷപ്പെടുത്തുക. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലൊരു കഴിവുള്ള മകനാവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. സ്വന്തമായി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. വലിയൊരു തുകയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ അച്ഛനെ തന്നെ വീണ്ടും സമീപിച്ചു. അന്ന് അച്ഛൻ എനിക്കെഴുതി തന്ന ചെക്കാണത്, 2,000,000 pounds. ഇത് മതിയായിരുന്നു എന്റെ എല്ലാ കുഴപ്പങ്ങളും നേരെയാവാൻ. ഈ ചെക്കുമായിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവള് പറഞ്ഞത് ഈ ചെക്ക് കീറിക്കളയാനാണ്. എല്ലായ്പ്പോഴും അച്ഛന്റെ വാലെ തൂങ്ങി നടക്കാതെ നീ ഒരാണാണെന്ന് തെളിയിക്ക്, സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുമെന്ന് തെളിയിക്ക് എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ എന്റെ ഭാര്യയോളം തന്റെ ഇടം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ചെക്ക് ഇപ്പോഴും ഞാൻ കൈവച്ചിരിക്കുന്നത്. എന്നാൽ പിറ്റേന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ ചോദിക്കുന്ന എന്തും എന്റെ അച്ഛൻ തരുമായിരുന്നു. പിന്നെന്തിനാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഹീറോയുടെ ആ സംശയവും കഴിഞ്ഞു. ഈ സമയത്ത് വീട്ടിൽ നമ്മുടെ ചെറിയ കുസൃതിക്കാരി അവൾ എല്ലാ മുറികളിലും ചെന്ന് ഒളിഞ്ഞു നോക്കി അവളുടെ നോട്ട്ബുക്കിൽ ഓരോരോ കാര്യങ്ങൾ കുത്തി കുറുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാനി കാണും. നീ എന്താടി പെണ്ണയോട് ഒളിച്ചു കാണിക്കുന്നു, നിന്റെ മുറിയിലേക്ക് ചെന്ന് പഠിക്കുന്നു പറഞ്ഞ് നാനി അവളെ ചീത്ത പറഞ്ഞ് മുറിയിലേക്ക് പറഞ്ഞുവിടാണ്. ഈ സെക്കൻഡ് സണ്ണിനെ കണ്ട് വന്ന ഹീറോ വഴിയിൽ വെച്ച് തന്റെ പഴയൊരു കൂട്ടുകാരനെ കാണും. ഇവർ തമ്മിൽ അറിയാത്തതുപോലെ ഫോൺ ബൂത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുക. ആ കൂട്ടുകാരൻ മറ്റൊരു ഡിറ്റക്റ്റീവ് ആണ്. ഹീറോയെ കാണാൻ വന്ന സമയത്ത് ഹീറോയെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. അതേപോലെ ഈ മരിച്ച മൂത്ത ആചാര്യയെ പറ്റിയുള്ള കാര്യങ്ങൾ ഹീറോ ഈ കൂട്ടുകാരനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. പുള്ളിക്കാരന് പുറത്ത് ഏതെങ്കിലും എനിമീസ് ഉണ്ടോ, അവരെ പുള്ളീനെ കൊല്ലാൻ സാധ്യതയുണ്ടോ എന്നാണ് ഹീറോ ചോദിച്ചത്. അതിനാ കൂട്ടുകാരൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് അയാളുടെ എനിമീസ് ഒന്നും ഈ നാട്ടിലുള്ളവരല്ല. മാത്രമല്ല ഇയാൾ പല ബിസിനസ്സും ഹിഡൻ ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇയാളാണ് തന്റെ എനിമീസ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. സോ പുറമെയുള്ള ആൾക്കാർ അയാളെ കൊല്ലാൻ സാധ്യതയില്ല എന്ന് കൂട്ടുകാരൻ പറയും.
ചിലപ്പോ പുള്ളിനെ കൊന്നതാരാണെന്ന് നിന്നെ ഈ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കറിയുമായിരിക്കാം. അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയും കൂട്ടുകാരനും ചേർന്ന് ഹീറോയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ പിടിക്കും. എന്നിട്ട് അയാളുടെ ഐ ഡി കാർഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഒരു പോലീസുകാരനാണെന്ന് ഇവർക്കറിയാം. ഹീറോയെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ലേ ആ മൂത്ത പോലീസ്, ഹീറോയുടെ അച്ഛന്റെ കൂട്ടുകാരൻ. അങ്ങേര് തന്നെയാണ് ഈ പോലീസിനെയും ഹീറോയുടെ പുറകെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, നീ പോയിട്ട് ഇത്രയും കാലമായി, ഇത്രയും ദിവസമായിട്ടും ഈ കേസിനെ പറ്റിയുള്ള ഒരു വിവരവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് മോളിൽ നിന്ന് പ്രഷറുണ്ട്, അതുകൊണ്ടാണ് അവിടെ എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറകെ ഒരാളെ വിട്ടത്. ഇനി ഞങ്ങൾക്ക് വാറണ്ട് കിട്ടിയിട്ടില്ല, 2 ദിവസത്തെ ഞങ്ങൾക്ക് വാറണ്ട് കിട്ടും, ആ സമയം മാത്രമേ ഉള്ളൂ നിനക്ക്. അതിനുള്ളിൽ ആരാണ് ഈ കൊലപാതകിയെന്ന് കണ്ടുപിടിച്ചിട്ട് പറയുക, ഇപ്പൊ പോയിക്കോളൂ എന്ന് പറഞ്ഞ് പോലീസുകാരൻ വീണ്ടും ഹീറോയെ പറഞ്ഞുവിടാണ്. അവിടുന്ന് തിരിച്ചു വന്ന ഹീറോ സോഫീനെ കണ്ട് ചില ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. ഈ 2-ാം ഭാര്യയാണ് അന്ന് വിഷം കൊടുത്ത് മുത്തശ്ശനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ അവൾക്കറിയില്ലായിരുന്നു കോൺസിക്വൻസസ്. ഈ സംഭവം നടന്നതിനു ശേഷം അവൾ പിടിക്കപ്പെടുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പിന്നെന്തുകൊണ്ട് അവൾ അത് ചെയ്തിട്ടുണ്ടാവണം? അവൾക്കാരായിരിക്കും ഈ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അത് കേട്ട് സോഫി പറയും, ഈ വിഷം കൊടുക്കുന്ന ഐഡിയ മുത്തശ്ശൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പറഞ്ഞത്. അങ്ങേരങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഈ വിഷം കലർത്തേണ്ട വിദ്യയൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കിട്ട് തന്നെ അത് തിരിച്ച് പണി കിട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. പിന്നെ ബ്രെണ്ട എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളത് നീയല്ല കണ്ടുപിടിക്കേണ്ടത്, ഞാനല്ലല്ലോ. അപ്പൊ ഹീറോ ചോദിക്കും, അന്ന് രാത്രി നീയും മുത്തശ്ശനെ കാണാൻ ചെന്നിരുന്നു, നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സോഫി പറയും, അത് ചില ഫാമിലി മാറ്റേഴ്സ് ആണെന്ന്. എന്താണെന്നുള്ളത് അവൾ തെളിച്ച് പറയില്ല. അപ്പൊ ഹീറോ, ബ്രെണ്ടയും ടീച്ചറും തമ്മിൽ അവിഹിതമുണ്ടെന്നുള്ളത് നിനക്കറിയുമായിരുന്നില്ലേ? മുത്തശ്ശൻ അതിന് സമ്മതിച്ചിരുന്നു. അത് കേട്ട് സോഫി പറയും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെന്നുള്ളത് മുത്തശ്ശന്റെ ആവശ്യമായിരുന്നു. ലക്ക് കെട്ട എന്റെ അനിയനെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ വേണമായിരുന്നു, അതേപോലെ ബ്രെൻഡിയുടെ ആവശ്യത്തിന് അവളുടെ സന്തോഷത്തിനും ഒരു ചെറുപ്പക്കാരനെ വേണമായിരുന്നു. സോ ഇതിന് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ടീച്ചറെ മുത്തശ്ശൻ ജോലിക്ക് വെച്ചത്. സോ മുത്തശ്ശൻ അറിയുമായിരുന്നു ടീച്ചറും ബ്രെൻഡയും തമ്മിലുള്ള അവിഹിതം. ഹീറോ പറയും, സോ അവസാനം ബ്രെൻഡയാണ് നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളുമായിട്ട് ഇവിടുന്ന് പോകാൻ പോകുന്നത്, അതറിഞ്ഞിട്ടും നിനക്ക് ദേഷ്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് സോഫി ഒന്നും മിണ്ടില്ല, മിണ്ടാതെ അവിടുന്ന് പോയി കളയും. ഈ സമയത്ത് കൊച്ചുമോള് സോഫിയുടെ അനിയത്തി ആ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, 2-ാമത്തെ മകന്, നമ്മുടെ മൂത്താശാരിയുടെ 2-ാമത്തെ മകന് പിള്ളേരൊന്നുമില്ല, മൂത്ത ആൾക്ക് മാത്രമേ പിള്ളേരുള്ളൂ, 3 പിള്ളേർ. അതിലേറ്റവും ചെറിയ നമ്മുടെ ഈ കൊച്ചുപെണ്ണ അവളുടെ ഏറുമാളത്തിയിരുന്നു കൊണ്ട് ബ്രെൻഡയെ വീക്ഷിക്കുകയാണ്, 2-ാം ഭാര്യയെ. എന്നിട്ട് അവൾ ആ കെട്ടിവെച്ചിട്ടുള്ള കയറിണി ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഹീറോ വരുന്ന അവൾ കാണുക. അവൾ ഹീറോയെ മടക്കി, നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചത്, പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ, നിങ്ങൾക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കണോ എന്ന് അവൾ ചോദിക്കും. അപ്പൊ ഹീറോ, അതെ നിന്റെ സഹായം എനിക്ക് വേണം, നീ ചില കത്തുകളെ കുറിച്ച് പറഞ്ഞല്ലേ, ബ്രെൻഡയും ടീച്ചറും തമ്മിലുള്ള അവയത്തിന്റെ കത്തുകൾ, അത് എവിടെയാണെന്ന് പറയാൻ പറ്റും? അത് കേട്ടാ കൊച്ചുപെണ്ണ് പറയും, ഞാനത് നിങ്ങളോട് ഉണ്ടാക്കി പറഞ്ഞാണ്, എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞ് ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞാണെന്ന് അവൾ പറയും. നീ വീണ്ടും നുണയല്ലേ പറയണേ എന്ന് ചോദിക്കുമ്പോൾ ഈ പെണ്ണ് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നാനി വന്ന് എനിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വന്ന് കുടിക്കുമെന്ന് പറയാം. ഇവൾ നാനിയുടെ കൈ തട്ടി മാറ്റി, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, അത് കൊണ്ടുത്തള്ള നീ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞ് അവൾ നാനിയോട് ദേഷ്യപ്പെടും. അങ്ങനെ നാനിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് കൊച്ചുപെണ്ണ് ഹീറോയോട്, എനിക്കെന്തോ മറ്റൊരു കൊലപാതകം കൂടി ഇവിടെ നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സ് പറയുന്നത്. അതെന്താ അങ്ങനെയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും, എല്ലാ കഥയിലും 2-ാമതൊരു കൊലപാതകം കൂടി നടക്കാറുണ്ട്, മിക്കവാറും ഈ കഥയിലും അങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവൾ പോയി കളയും. അത് കഴിഞ്ഞ് ഹീറോ സോഫിയുടെ 2-ാമത്തെ അനിയനെ ചെന്ന് കാണുന്നു. ഈ പയ്യൻ ഇത്രയും നേരമായിട്ട് കാണിച്ചിട്ടില്ല, അവൻ ഹീറോയെ ശ്രദ്ധിക്കില്ല, ലേശം വടക്ക് പയ്യനാണ്. ഹീറോ മെല്ലെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പൊ ആ പയ്യൻ ചിരിച്ചിട്ട്, അങ്ങേർക്ക് എന്താ കുഴപ്പം, കാണാൻ സുമുഖനായ ചെറുപ്പക്കാരൻ എന്നെ വേണ്ട രീതിയിൽ പഠിപ്പിച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്റെ മുത്തശ്ശന്റെ ഭാര്യയെയും അയാൾ സന്തോഷിപ്പിക്കുന്നുണ്ട്, അതിന് കുറ്റം പറയാൻ പറ്റില്ല, മുത്തശ്ശന്റെ ഭാര്യ അനാവശ്യത്തിന് ഹോട്ടാണ്, പുള്ളിക്കാരെ സന്തോഷിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ എന്റെ പെങ്ങളെ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്, നിങ്ങളും അവളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊരു മോശപ്പെട്ട ചോദ്യം അവൻ തിരിച്ച് ഹീറോയോട് ചോദിക്കും. അപ്പൊ ഹീറോ, നിന്റെ മുത്തശ്ശൻ മരണപ്പെട്ടു, എന്നിട്ടും നീ ഇവിടെ ചിരിച്ച് കളിക്കുകയാണ്, അങ്ങേരുടെ മരണത്തിൽ നിനക്ക് വിഷമവുമില്ല. അത് കേട്ട പയ്യൻ പറയും, എന്റെ മുത്തശ്ശൻ ഒരു സാഡിസ്റ്റ് ആണ്, ബാക്കി എല്ലാവരുടെയും ജീവിതം വെച്ച് കളിക്കുന്ന, ജീവിതം ഇല്ലാതാക്കുന്ന ഒരു സാഡിസ്റ്റ്, അയാൾ മരിക്കേണ്ട മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ബ്രെൻഡേ ആയിരിക്കില്ല അയാളെ കൊന്നിട്ടുണ്ടാവുക, അതായത് 2-ാം ഭാര്യയല്ല അയാളെ കൊന്നിട്ടുണ്ടാവുക, ആ സ്ത്രീക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല, ഇത് ചെയ്തത് ബുദ്ധിയുള്ള മറ്റാരോ ആണ് എന്നവൻ ചിരിച്ചുകൊണ്ട് പറയും. അത് കഴിഞ്ഞ് ഹീറോ മൂത്താശാരിയുടെ 2-ാം മരുമകളെ ചെന്ന് കാണാണ്. അന്ന് രാത്രി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അമ്മായിയച്ഛനിൽ നിന്നും വാങ്ങിച്ച ചെക്ക് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ നിങ്ങളത് കീറിക്കളയാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ കീറിക്കളയില്ല എന്ന് നിങ്ങൾക്കറിയായിരുന്നു. സ്വത്തെല്ലാം മറ്റൊരാളുടെ പേരിൽ പോകുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ചെക്ക് ഇനിയും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം കിട്ടിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആ മനുഷ്യനെ ഇല്ലാതാക്കി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ ലേഡി പറയും, അതെ അങ്ങനെ തന്നെയാണ്, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു.
കഴിഞ്ഞു. ഞാൻ തന്നെയാണ് അങ്ങേരില്ലാതാക്കിയത്. പറ്റുമെങ്കിൽ നീ തെളിയിക്ക് എന്നും പറഞ്ഞ് ആ ലേഡി ഹീറോയെ പിടിച്ച് പുറത്താക്കും. അവിടെ നിന്ന് ഇറങ്ങി വന്ന ഹീറോ ദൂരെ സോഫി എന്തൊക്കെയോ കത്തിക്കുന്നതാണ് കാണുക. ഓടിച്ചെന്ന് നോക്കുമ്പോൾ എവിഡൻസ് ആയിട്ടുള്ള കുറേയധികം പേപ്പറുകളാണ് അവൾ കത്തിക്കുന്നത്.